Hi friends, Bruta, Kartik Lake Largo, Sarum. In the video on the Rinale, Rupert the other video of Veronella, Karina, Korchu, some Mumbap Lodida, and I Chumbap Lodida, Namada airbag blast in a video letting under Dawala. Apart the Naladil, Kandagar, Korreper, Pudian Boerno, the airbag blast in another, Arakorton, Nutumbosham, and Merkum Pudian Boerno. Pinadola need in the work here, I in the principle of Marie Lern, Paladin Paladi, Paladin Government, Jalalga, or the air, Churpin and the air, Verandoka, Travectamite, Mansilla, the Planorno. Upon Nikian, the Chay the Patan and the Mansilton, the Regarion, airbag, the number Valatrina Putto, Valatina di Putian and the Mandi to Putian and down Ariana and Kimaragro. Among an air moon airbag, Pinambo with a pretty journal, around the Chay Doganet. Upon Mulaganda, if you don't know. Location okay, the room number we invited another Porienta Tatapulino, Porian. A Pidinati, but only a letter of Stan or Ridan, complete pile here. Gargan. Apanala, the Vierge, Salamati, or Lord Midilla, the Bu on the Erge, Pasha, Palanam Gamma, Mamare, the rest circulated with each other, Ponga, the Gagan, and the rest circular. Piano came very well at the Nicolana, like him pile. Younger than the Colava and the Gandor and the Natrini, like a little poor Gandor. If the Pacific Marali, some made to run down the Larade, Marasamet to the very Marasamet Norkerak, Upila the Sultan and the Kerak, Upila the Sultan and the Kerak, no, you want the Tibanarim, and the Pina Cadalanga, Cadalan or Rangel, Etanga, some two period to the complete to the Ganashua. In the contact, the Amruda Valarna, Vashipa, Marding and the Kundi, Upin the density or I and the Verlan. ഇവിടെ നിൽക്കണണ്ട ഇതൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കണ്ട ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ് പക്ഷെ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇത് ഇവിടെ ഒന്നുമല്ല നമ്മൾ ആലപ്പുഴയിലൊക്കെ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉണ്ടല്ലോ ഇതിങ്ങനെ നിൽക്കും നല്ല രസമാണ് കാണാൻ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങാം ഞാൻ അത് പറഞ്ഞ സമയങ്ങളുണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഈ എയർബാഗ് വെള്ളത്തിലിട്ട് പൊട്ടും പൊട്ടണ്ടായിരിക്കും പക്ഷെ നമ്മൾ എന്തായാലും ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കണം നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് ടേപ്പ് ചെയ്യാം കാരണം ഇൻ കേസ് എങ്ങാനും ഇതിന് വെള്ളം കയറി കഴിഞ്ഞാൽ പൊട്ടാതെ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ കാരണം ഇത് കണ്ടിട്ട് വാട്ടർ ടൈറ്റ് ആയിട്ടൊക്കെ തോന്നുന്നത് പക്ഷെ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ട ഇനി അങ്ങനെ അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആയി പോകും കാരണം കിട്ടാൻ ഇത്തിരി പാടുള്ള സാധനമുണ്ട് പിന്നെ ഇത് രണ്ടെണ്ണം ഓടി ഇരിപ്പുണ്ട് അപ്പോൾ ഇത് നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇത് മണ്ണിൻ്റെ അടിയിൽ ഇട്ട് പൊട്ടിക്കാനാണ് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞ മണ്ണ് ഇടണം അല്ലാണ്ട് ഇവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്താവും എന്നറിയില്ല അപ്പോൾ നമ്മൾ ബീച്ചിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഇവിടെ അടുത്ത് ചെറായി ബീച്ച് ഉണ്ടല്ലോ ബീച്ചിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് പൊട്ടിച്ച് നോക്കാം ഇവിടെ പിന്നെ ആരും ശല്യമൊന്നുമില്ല കേട്ടോ അവരുടെ ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആൾ താമസം എന്നുള്ള ആൾ താമസം ഉണ്ട് അപ്പുറപ്പുറമൊക്കെ പക്ഷേ ഇവിടെയും ആരും വരാറില്ല അതുകൊണ്ട് പിന്നെ നമ്മളോട്ട് ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല പിന്നെ ഇത് സംഭവം സത്യത്തിൽ ഈ സാധനം വേറെ പ്രശ്നക്കാരനൊന്നുമല്ല പിന്നെ ഇത് പൊട്ടണ സൗണ്ടൊക്കെ മിനി വല്ല തോട്ടിട്ട് മീനെ പിടിക്കാൻ വന്നതൊക്കെ പറഞ്ഞ് പ്രശ്നമാവുമെന്നറിയില്ല അതൊക്കെ എന്തായാലും ഒരു കണക്ഷൻ കൊടുത്തിട്ട് സംഭവം തകർക്കാം പഴയ കഴിഞ്ഞ വീഡിയോ എന്നുള്ള കറണ്ട് കൊടുക്കാനുള്ള രണ്ട് വയർ സെറ്റാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി നമുക്കേ പിന്നെ ഇത് തിരിച്ച് വലിച്ചു കയറ്റി എടുക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറും കെട്ടിയിട്ടേക്കാം ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ എന്തോരം താഴ്ചയാണെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് ഈ വയറും കൂടി ഇതിൻ്റെ ഒപ്പം വച്ചിട്ട് വേണം കെട്ടാനായിട്ട് മണ്ണിൽ പിന്നെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നും നോക്കേണ്ട കാര്യമില്ല അതൊക്കെ കുഴിച്ചിട്ടാൽ മതി വേറെ ഒന്നും വരാനില്ലല്ലോ നമുക്ക് നേരെ ഇതിനെ കവറിൻ്റെ അകത്തേക്ക് കയറ്റാം ഇനി ഇതെങ്ങാനും വെള്ളം കയറി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പദ്ധതി കുറവ് അപ്പോൾ നേരെ കവറിൻ്റെ അകത്ത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ കയറ്റിയിട്ട് ഇതൊക്കെ സംഭവമൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓക്കെ ക്യാമറ കൂടി സെറ്റ് ചെയ്തിട്ട് നേരെ വെള്ളത്തിലേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്യാം നോക്കാം അങ്ങനെയൊന്ന് അപ്പോൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരെണ്ണത് ഇവിടെയും കയറ്റി വയ്ക്കുക ക്യാമറ ഒരെണ്ണത് അവിടെയും വെച്ചിട്ട് നമുക്ക് സംഭവം സെറ്റാക്കാം അപ്പോൾ നമുക്ക് ഇതേ കണ്ട ഇവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സംഭവം നമുക്ക് നേരെ വെള്ളത്തിലേക്ക് ഇടാം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പൊട്ടിച്ച് നോക്കാം അപ്പോൾ അവിടെയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം ദൂരത്തേക്ക് ഒന്നും ഇടണ്ട കേട്ടോ നമുക്ക് അടുത്തവിടെ ഇട്ടാലും മതി ഓ ഇത് താഴ്ന്നു പോണില്ല ഇപ്പം ഇത്തിരി ദൂരത്തേക്ക് തന്നെ ഇറണ്ടി വരും കേട്ടോ കാരണം ഇവിടെ താഴ്ചയില്ല ഇപ്പം നമ്മൾ സാധനം ഇട്ടിട്ടുണ്ട് മുങ്ങിപ്പോയി ഇനി നമുക്ക് എന്തായാലും ഒന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നോക്കാം അപ്പോൾ ഈ സംഭവം ഇട്ടിട്ടുണ്ട് അതിനുള്ളിൽ വെള്ളം വേണ്ട അവിടെ കിടന്ന് ഇതാവണ ഇതൊക്കെ ഉണ്ട് എനിക്കൊണ്ട് വെള്ളം കയറേണ്ടത് തോന്നരുത് നമുക്ക് എന്തായാലും ഈ സാധനം പൊട്ടിച്ച് നോക്കട്ടോ ഇത് വച്ച് താമസിപ്പിക്കണ്ട ഇതാവുന്ന അറിയില്ല ആദ്യമായിട്ടുള്ള പരീക്ഷണമാണ് വാവ് വാവ് ഇത് കണ്ട ഒരേ ശബ്ദം ഒരിതായിട്ട് സംഭവം ഇങ്ങനെ പൊന്തി മലന്ന് വരെയാണ് ചെയ്തത് കണ്ട അത്ര ഏരിയ മാറ്റിയിട്ട് ഇത് പൊന്തി ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സംഭവം ഇതായിപ്പോയി കണ്ട അതെ നല്ല ക്ലിയർ ആയിട്ട് വന്നു നോക്കി അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലും പൊട്ടുമെന്ന് മനസ്സിലായില്ലേ ഈ സാധനം പൊട്ടിയിട്ട് വിരിഞ്ഞ് കണ്ട വിരിഞ്ഞിട്ട് ഇതങ്ങ് പോയി ഇങ്ങനെ നമുക്കിവിടെ ഇരുന്നപ്പോൾ ഒരു നല്ലൊരു ശബ്ദം അടിയിൽ കേട്ടട്ട ബുംന്നും പറഞ്ഞുകൊണ്ട് ബുംന്നും പറഞ്ഞ് കേട്ടിട്ട് ഇതേ സാധനം ഇങ്ങനെ വകഞ്ഞ് മാറുകയാണ് ചെയ്തത് സംഗതിയല്ല സൂപ്പർ വ്യൂ ആയിരുന്നു
സംഗതി കണ്ടത്. അവിടെ കിടന്ന് ഇപ്പോഴും പോകെ പോയിക്കൊണ്ടിരിക്കേണ്ട, ഒരു രക്ഷയില്ല. പുകയ്ക്കൊന്നും ഒരു കുറവില്ല, അതേ പോകെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർന്നിട്ടൊന്നുമില്ല പോകാം. അപ്പോൾ ഇതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഇത് ബ്ലാസ്റ്റ് ചെയ്ത സമയം ഉണ്ടല്ല, നമ്മൾ അടിയിലുണ്ടല്ലോ ഒരു കുലുക്കം, ഒരു ഭൂം എന്നും പറഞ്ഞൊരു കുലുക്കം കുലുങ്ങി. ആ ഒരു, അതായത് ഇതിൻ്റെ അടിയിൽ ഉണ്ടായ ബ്ലാസ്റ്റിങ്ങിൻ്റെ ഇതാണ് പറയണത്. നല്ല ക്ലിയറായിട്ട് കേട്ടിട്ടാണ് നമുക്ക് മൈക്കിൽ കൂടി എത്രത്തോളം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര ഒരു പ്രത്യേക സൗണ്ടായിരുന്നു. അത് ഞാൻ മാറി വരണ്ട, അത്ര ഏരിയയിലെ ഇത് മാറിപ്പോയി. കാരണം ഇത് ഭയങ്കര ബ്ലാസ്റ്റിങ്ങാണ് ശരിക്കും ഇപ്പോൾ നടക്കണമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ എന്തായാലും ഇതൊരു എല്ലാവർക്കും ഒരു പുതിയ അനുഭവമായിരുന്നേ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, മണ്ണിൻ്റെ അടിയിൽ പൊട്ടിച്ചിട്ട് ചേതറിനെ വേണ്ടി നോക്കാം. നേരെ സമയം കളയാണ്ട് നമുക്ക് ചെറായിക്ക് വെച്ചുപിടിക്കുക. കാരണം ഇനി വൈകി കഴിഞ്ഞാൽ ലൈറ്റ് പോകും. ലൈറ്റ് പോകുന്നതിന് നമുക്ക് എതിരാണ് പറക്കിക്കൂട്ടി ചെറായിക്കുക. ഇപ്പോൾ സംഭവം എന്തായാലും വെറൈറ്റി അല്ലേ. നമ്മളപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴേ എനിക്കും തോന്നിയത്, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമുണ്ട്, ഇത് വെള്ളത്തിലിട്ട് പൊട്ടോ മണ്ണിൻ്റെ അടിയിലിട്ട് പൊട്ടിച്ച് അങ്ങനെ വന്നു. ഇത് കുറേ തോന്നലാണല്ലോ. അപ്പോൾ ആ തോന്നൽ എന്തായാലും നിങ്ങൾക്ക് കൊണ്ട് കാണാം. കാരണം ഇതൊന്നും ഒരിക്കലും അല്ലാണ്ട് മണ്ണിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ ഇട്ടിച്ച ഒരു ചാനലും, ഇനിയിപ്പോൾ അതായത് യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ പോലും വെള്ളത്തിൻ്റെ അടിയിലിട്ടുണ്ട് ഈ എയർ ബാഗ് പൊട്ടിച്ചത് ഉണ്ടാവില്ല മണ്ണിൻ്റെ അടിയിൽ. അത് നമുക്ക് എന്തായാലും അതുകൂടെ ഒന്ന് നമുക്കിനി വലിച്ചെടുക്കാം. കാരണം ഇനി ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ വീടിൻ്റെ അടുത്ത് പേടം ഇറങ്ങിയല്ലായിരിക്കില്ല, സർവത്ര കുഴപ്പമായി പോകും. വന്നില്ലല്ലോ, ഇതെല്ലാം കുഴപ്പമായും കൂടി ഇതിനകത്ത് കൂടിയൊക്കെയാണ്. എന്താ എന്താ ആ ഇതിൻ്റെ അകത്ത് വെള്ളം നിറഞ്ഞേക്കാൻ കേട്ടോ, അതാണ് പൊങ്ങി വരാത്ത. ഈ വെള്ളം ഇങ്ങനെയൊന്നും കളയണല്ലാണ്ട് കാര്യമില്ല, വെള്ളം പോകണ്ട് കുറേ വേണ്ട. ഒക്കെ എടുക്കാം, വേണ്ട വെള്ളം നിറഞ്ഞെടുക്ക. വെള്ളം നിങ്ങൾ നിറഞ്ഞിറക്കണോ, പൊങ്ങി വരാത്ത. ഓക്കെ, നീ നമുക്കേ ഇതൊക്കെ ഇട്ട് വലിച്ചു വരി കൊണ്ടുപോകണം. നമ്മൾ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഇതെടുക്കണം, വയറെടുക്കണം. കാരണം അവിടെ കൊണ്ടിടണമെങ്കിൽ വയർ വേണം. ഓക്കെ, എന്തായാലും പോകുന്നുണ്ട്. അത് വയർ ചുറ്റി മാറ്റാം, എന്നിട്ട് നമുക്ക് നേരെ വിടാം. സമയം കളയണ്ട. അപ്പോൾ നമ്മളേ ചെറായി ബീച്ചോ ബീച്ചിലോ എന്നിട്ടാ ലൈറ്റ് പോണ്. എന്ന് വെച്ചാൽ ഇവിടെ മഴക്കാരാണ് ലൈറ്റ് പോണാറ്. നമ്മൾ പരിപാടികളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ മതിയാവും, കാരണം അധികം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലാസ്റ്റ് ചെയ്ത് പൊന്തൂല. ഓക്കെ, ഇത് നമുക്കേ കണക്ഷൻ കൊടുത്തിട്ട് ഈ സാധനത്തിനെ കുഴിച്ചിടാം. അപ്പോൾ നമുക്കേ ലൈറ്റ് പോകുന്നതിന് ആദ്യം ഇതിനെ ബ്ലാസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം കറണ്ട് ലൈറ്റ് പോയാൽ പണി കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ട് കണക്ഷൻ എടുത്ത് കൊടുത്തിട്ടേ നമുക്ക് ഈ സാധനത്തിനെ മണ്ണിലേക്ക് ഇടാം. നമ്മളേ വന്നപ്പോഴത്തേക്കേ വഴി ഇത്തിരി മോശമായിരുന്നു, അത് പിന്നെ ബ്ലോക്കും ഉണ്ടായിരുന്നു, അതാണ് വൈകിപ്പോയത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് മഴക്കാർ കൂടിയിട്ടേ ലൈറ്റ് പോയി. അപ്പോൾ നമുക്കുള്ള ലൈറ്റിൽ വേഗം ചെയ്യാമല്ലേ. നോക്കിയതേ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇതെങ്കിൽ അകത്തേക്ക് വെക്കാം. ഇതിന് ഇത്ര ഒരു കുഴിയാണ് ഉള്ളത്, ഇതൊരു കുഴിച്ചതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ക്യാമറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മണ്ണിട്ട് മൂടാം. ഫുള്ള് മണ്ണിട്ട് മൂടിയിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാമല്ല. അപ്പോൾ നമ്മൾ മണ്ണിട്ടൊക്കെ മൂടിയുണ്ട് കേട്ടോ. ഇവിടെയായിട്ടാണ് വെച്ചേക്കണേ. ഇനി നോക്കെ ക്യാമറ സെറ്റ് ചെയ്യാം. ക്യാമറ സെറ്റ് ചെയ്തിട്ട് പൊട്ടിച്ച് നോക്കാം. നോക്കി സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കിനി എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. എന്ത് നടക്കുന്നു അറിയില്ല. ഒച്ച ഓ കണ്ട, നല്ല സൂപ്പർ സെറ്റപ്പ് ആയിരുന്നില്ലേ. ഇത് ഇതുപോലെ തന്നെ ഒരു പ്രകമനം കൊണ്ട് സംഗതി പൊട്ടി. ഈ മണ്ണിനൊക്കെ നല്ല ചൂടുണ്ടാ, സംഭവം നമുക്ക് വലിച്ച് പൊക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതേണ്ട, ഇതേ ഇത് സംഭവിച്ചെന്താണെന്ന് അറിയാമോ, ഈ സാധനം മോളിതണ്ട ഇതിനെ വിരിഞ്ഞില്ല. വിരിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോയി മോൾ ഭാഗം. കാരണം ഈ മണ്ണിൻ്റെ അടിയിലായതുകൊണ്ട് ഈ സാധനം അങ്ങോട്ട് ചെതറിയില്ല, ചെതറാണ്ട് പൊളിഞ്ഞു പോയി. ഇനി നമുക്ക് ഇതാണുള്ളത് കണ്ട. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ ഇത് കണ്ട രണ്ട് സൈഡിലും ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കൊടുത്തു നോക്കാം. ഇത് പൊട്ടുമില്ലൊന്നും എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഇതിൻ്റെ കണക്ഷൻ ഒന്ന് വെറുതെ കൊടുത്തു നോക്കാം. അടുത്തും കൂടി വയ്ക്കാം എന്തായാലും. എന്നിട്ടേ നല്ല ഉണങ്ങിയ മണ്ണിരുന്നു കേട്ടോ, നല്ല കാണാൻ ഭംഗി ഉണ്ടാവും. കോല് വയ്ക്കണ വേറെ ഒന്നുമില്ല കേട്ടോ. ക്യാമറ പൊസിഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല എവിടെയാണ് അത് കിടക്കണേന്ന്. ഇതിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല കേട്ടോ, കാരണം എനിക്കറിയില്ല. അത് കണക്ഷൻ രണ്ടെണ്ണം നോക്കിയുണ്ട്. നമ്മളിതൊരു ആ ടൈപ്പ് പൊട്ടി നോക്കിയിട്ട് പൊട്ടിയിട്ടില്ല ഒരു പ്രാവശ്യം. അതൊക്കെ എന്തായാലും വെറുതെ കൊടുത്തു നോക്കാം. പൊട്ടിയാൽ പൊട്ടിയില്ലെങ്കിൽ എന്തായാലും നമുക്ക് നല്ലൊരു വിഷയം കിട്ടിയിട്ടുണ്ടല്ലോ.
അപ്പോൾ നമുക്കൊന്ന് കൊടുത്തു നോക്കാം എന്തായാലും. പൊട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെ കൊടുക്കാം. ഇത് പൊട്ടണല്ല കേട്ടോ, ഇതിനെന്തോ കണക്ഷൻ എന്തോ പ്രശ്നമുണ്ട്, പൊട്ടണല്ല. അപ്പോൾ എന്തായാലും നമ്മളതുകൊണ്ട് തന്നെയാണ് ഒരനോടി എക്സ്ട്രാ ചെറുതെങ്കിൽ ചെറുതോടെ എടുത്തോണ്ടത്, കാരണം ഇത് പൊട്ടില്ല എന്ന് അറിയാത്തായിരുന്നു. അപ്പോൾ അതെന്തായാലും പൊട്ടിയില്ല. അപ്പോൾ അതിനെന്തോ കണക്ഷൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീരിയൽ കണക്ഷനൊക്കെ ആവാം. നമുക്കത് ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. എന്തായാലും ലൈറ്റ് പോയി. അപ്പോൾ എന്തായാലും നമ്മളത് പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യൂട്യൂബിലെ ചരിത്രത്തിൽ തന്നെ പറയാം, ഇങ്ങനൊരു വീഡിയോ ഉണ്ടാവില്ല. വെള്ളത്തിൻ്റെ അടിയിലും മണ്ണിൻ്റെ അടിയിലിട്ട് എയർ ബാഗ് ഒട്ടിച്ചത് ആദ്യത്തെ സംഭവമായിരിക്കും, നിങ്ങൾക്ക് ആദ്യത്തെ അനുഭവമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ തന്നെ പലരും കമൻറ്റ് ചെയ്തിരുന്നല്ല, അതായത് ആദ്യത്തെ അനുഭവമാണെന്ന്. ഇത് അതിനേക്കാളും വിരളമായ അനുഭവം, ഇനി കിട്ടാത്തൊരു അനുഭവമായിരിക്കും. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ട്. നമ്മളപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ തോന്നിയൊരു കാര്യം നിങ്ങളെ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ നിങ്ങളും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.